പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗ് 8 സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 വിദേശ താരങ്ങളടങ്ങുന്ന 28 അംഗ സ്ക്വാഡാണ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചത്. ഇതിൽ 6 മലയാളി താരങ്ങളുമുണ്ട്. പരിചയ സമ്പത്തും യുവത്വവും ഇടകലർന്ന സ്ക്വാഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത്. കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്ന വിദേശ താരങ്ങളെ മുഴുവൻ മാറ്റിയെങ്കിലും ഇന്ത്യൻ താരങ്ങളുടെ നിരയെ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് ആദ്യം തന്നെ പ്രീ സീസൺ ആരംഭിച്ചതും വിദേശ താരങ്ങൾ നേരത്തെ എത്തിയതും ബ്ലാസ്റ്റേഴ്സിനെ കുറി ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഒപ്പം ആവശ്യത്തിന് പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ചത് ടീം അംഗങ്ങൾ തമ്മിൽ കളിക്കളത്തിലും അടുത്തിടവൈകാൻ അവസരമായി. ISL ഒരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ കരുത്ത് വിദേശ സംഘം തന്നെയാണ്. മുൻ സീസണിൽ കരിയറിൻ്റെ അവസാനഘട്ടത്തിലെത്തിയ താരങ്ങളായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇക്കുറി താരതമ്യേന ചെറുപ്പമാണ് വിദേശ താരങ്ങൾ. യൂറോപ്യൻ താരമായ അഡ്രിയാൻ ലൂണയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലുണ്ട്. പ്രീ സീസൺ മത്സരങ്ങളിൽ ലൂണയുടെ പ്രകടനം ആരാധകരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ടീമിലെത്തിച്ച അൽവാരോ വാസ്കസ് കളിച്ച 3 പ്രീ സീസൺ മത്സരങ്ങളിലും ഗോൾ നേടിയത് ആരാധകരുടെ പ്രതീക്ഷയേറ്റുന്നു. ഭൂട്ടാനീസ് താരം ചെഞ്ചോ ഗിലിഷൻ, ബോസ്നിയയുടെ എലസ് സിപ്പോച്ച് എന്നിവർക്ക് ISL അടുത്തറിയാമെന്നത് ടീമിന് ഏറെ ഗുണം ചെയ്യും. പുതുമുഖങ്ങളെങ്കിലും ജോർജ് പെരാഡിയസും മാർക്ക് ഒലസ്കോവിച്ചും പ്രീ സീസൺ മത്സരങ്ങളിൽ മികവ് പുലർത്തിയത് ശുഭസൂചനയാണെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. കരുത്തുന്ന പോലെ തന്നെ ചില ദൗർബല്യങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അതിൽ പ്രധാനം മുൻനിരയിൽ ഇന്ത്യൻ താരമില്ല എന്നതാണ്. വാസ്കസ് ഡയസ് എന്നീ വിദേശികളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കർമാർ. ഈ സ്ഥാനത്തേക്ക് പകരം വെക്കാൻ ഒരു ഇന്ത്യൻ താരം പോലുമില്ല. മഹേഷ് സിംഗ്, സുബഘോഷ് എന്നീ ഇന്ത്യൻ സ്ട്രൈക്കർമാരെ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിന് ലോണിൽ നൽകി. ഇതോടെ ആകെ ഉണ്ടായിരുന്ന ഇന്ത്യൻ സ്ട്രൈക്കറായ മലയാളി താരം VS ശ്രീകുട്ടൻ സ്ക്വാഡിൽ ഇടം പിടിക്കുമെന്നാണ് കരുതപ്പെട്ടത്. എന്നാൽ അവസാന നിമിഷം ഈ യുവതാരം സ്ക്വാഡിൽ നിന്നും പുറത്തായി. ഇതോടെ 2 വിദേശികളെ മാത്രം ആശ്രയിച്ചാകും ബ്ലാസ്റ്റേഴ്സ് സീസൺ പൂർത്തിയാക്കുക. സെന്റർ ബാക്ക് റോളിൽ പരിചയസമ്പന്നനായ ഇന്ത്യൻ താരമില്ലാത്തതും ബ്ലാസ്റ്റേഴ്സിന്റെ ദൗർബല്യമാണ്. 4 വിദേശികളെ അതേ ലൈനിൽ ഇറക്കാവുന്നതിനാൽ ഇക്കുറി എല്ലാ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് വിദേശ സെന്റർ ബാക്ക് ജോഡിയെ പരീക്ഷിക്കില്ല. റോയിവ, അബ്ദുൽ ഹക്കു, ബിജോയ് എന്നിവരാണ് ടീമിലെ മറ്റ് സെന്റർ ബാക്കുകൾ. സെന്റർ ബാക്കിൽ കളിച്ചിരുന്ന സന്ദീപ് സിംഗ് ടീമിലുണ്ടെങ്കിലും താരം റൈറ്റ് ബാക്കിൽ കളിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അടുത്ത അപ്ഡേറ്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുമായി ബന്ധപ്പെട്ടതാണ്. ISL 8 സീസണിലേക്കുള്ള അവസാനത്തെ വിദേശ സൈനിങ്ങും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി പൂർത്തിയാക്കി. ISL 8 സീസണിലേക്കുള്ള നോർത്ത് ഈസ്റ്റിന്റെ ഏഷ്യൻ സൈനിങ് കൂടിയാണ് ഇത്. സെന്റർ ബാക്കായി കളിക്കുന്ന താരം അവസാനമായി എലി ക്ലബായ സിഡ്നി എഫ്സിക്ക് വേണ്ടിയാണ് കളിച്ചിരുന്നത്. താരത്തിന്റെ സൈനിങ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.